രാഹുൽ ഈശ്വർ, ഈ ചർച്ചയിലെ താങ്കളുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട സിദ്ദിഖ് വിളിക്കുകയാണെങ്കിൽ കീഴടങ്ങുകയായിരിക്കും സാർ നല്ലതെന്ന് പറയുമോ? ഇല്ല, അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് റെജി ലൂക്കോസിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഒരു കാര്യം പറയാം. ശ്രീ റെജി ലൂക്കോസ് അങ്ങ് എന്തുകൊണ്ട് സത്യം മറച്ചു വെക്കുന്നു? ദാവൂദ് ഇബ്രാഹിം നിങ്ങളെ കൊല്ലാൻ നോക്കിയില്ലേ? ശ്രീ ദിലീപിനെതിരെ പറഞ്ഞുകൊണ്ട് ദാവൂദ് ഇബ്രാഹിം ഗോൾച്ചനും ഒരു വലിയ പടം നിങ്ങൾക്ക് നേരെ അയച്ചില്ലേ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്ന എന്തിനാണ്? കുറച്ച് ഇമോഷണൽ ഡ്രാമ കളിക്കൂ. ഞാൻ ഇതിനുവേണ്ടി ത്യാഗം ചെയ്തു എന്ന് പറയൂ. ഞാൻ ഇതിനുവേണ്ടി പോരാളിയാണെന്ന് പറയൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ശ്രീ റെജി ലൂക്കോസ് നിങ്ങൾ ഇങ്ങനെ പിന്തിരിപ്പനായി മാറരുത്. ഒരു സെക്കൻഡ്, താങ്കൾ ഇങ്ങനെ ഡ്രാമ പറയുന്നത് എന്നാലല്ലേ വാല്യൂ. എന്നെ ആൾക്കാർ ആക്രമിക്കാൻ വന്നു, ഇങ്ങനൊക്കെ പറയുമ്പോഴാണല്ലോ പോരാളിയുടെ ഒരു ഇമേജ് കിട്ടുന്നത്. ഇങ്ങനൊക്കെ പറയുമ്പോഴാണല്ലോ വലിയ പോരാട്ടം നയിക്കുന്നതാണ്. അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ പിന്തിരിപ്പനാവരുത്. ദാവൂദ് ഇബ്രാഹിം ഇല്ലാത്ത കഥയൊന്നും പറയുന്നില്ല. ശരി ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഞാൻ ചോദിച്ച ചോദ്യം രാഹുൽ ഈശ്വറെ മനസ്സിലിരിക്കട്ടെ. നമ്മൾ എല്ലാവരും നിയമം അനുസരിക്കേണ്ട പൗരന്മാരാണ്. നിയമത്തിന് മുൻപിൽ നിയമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് ഏത് പൗരനും കരണീയമായിട്ടുള്ള കാര്യം. അത് സിദ്ദിഖിനും ബാധകമാണ്.